കൊറോണയൊക്കെയല്ലേന്ന് പറയും. ഈ കൊറോണയുടെ വീര്യം കൂടി കൂടി ഇപ്പൊ കൊറോണയ്ക്ക് ഒരു ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. ഇനിയിപ്പൊ കൊറയണക്കുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കൊറോണയുടെ ഈ 3G, 4G, 5G എന്ന് നെറ്റ്വർക്ക് മാറിയതുപോലെ തന്നെ കൊറോണയും ഇപ്പൊ പുതിയ വേർഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അതായത് ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഡെൽറ്റ വരെ ആയി നിൽക്കുക. അപ്പൊ പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് രമേശൻ, അവന് ഇതിലൊന്നും വലിയ കാര്യമില്ല. അവൻ ഇപ്പോഴും ഫസ്റ്റ് കൊറോണ തുടങ്ങിയപ്പോൾ വാങ്ങിയൊരു മാസ്ക് ഇപ്പോഴും വള്ളി പൊട്ടിയിട്ടും കെട്ടിക്കൊണ്ട് നടക്കുക. അപ്പൊ ഇവന് ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വന്നപ്പോഴും ഇവന് വലിയ കാര്യമൊന്നുമില്ല. ഇവൻ ഈ ബൈക്കിൽ ട്രിപ്പിളും വെച്ച് ഇങ്ങനെ പോകും. അപ്പൊ ഈ ഈയിടെ അവനെ പിന്നെയും പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചപ്പം പോലീസുകാരൻ ചോദിച്ചു എങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ബാങ്കിലോട്ടോ പാസ്ബുക്ക് കാണിക്ക്. അപ്പോൾ പറഞ്ഞു പാസ്ബുക്ക് സാർ പാസ്ബുക്ക് കളഞ്ഞുപോയി സാർ, അതൊരു പുതിയൊരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു ഓ അങ്ങനെയാണോ, നന്ദി പൊക്കോ. പക്ഷെ അതിന് മുമ്പ് ഈ കേരളത്തിലെ ഞായറാഴ്ചകളിൽ ബാങ്ക് തുറക്കില്ല എന്നുള്ളത് നീ ഒരു 50 പ്രാവശ്യം എനിക്ക് എഴുതി തന്നിട്ട് പൊക്കോ. ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാത്തവനാണ്. ഇവൻ്റെ പപ്പയും ഇതേപോലെയായിരുന്നു, ഒരു ശ്രദ്ധയില്ല. അപ്പോൾ ഇവനാണെങ്കിൽ ഈ പപ്പയ്ക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് നമ്മളെ പാരൻസ് മീറ്റിംഗ് നടക്കുന്നൊരു സ്റ്റോറിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ പാരൻസ് മീറ്റിംഗ് നടക്കുക. അപ്പോൾ ഇവൻ്റെ പപ്പ പാരൻസ് മീറ്റിംഗിന് വന്നു. ഈ സാധാരണ ഈ പാരൻസ് മീറ്റിങ്ങിൽ ഈ പാരൻസിനെ ഒരു സൈഡിലിരുത്തും, കുട്ടികളെ വേറൊരു സൈഡിലിരുത്തും, ടീച്ചർമാർ കുറ്റം പറയും. അപ്പോൾ ഈ പാരൻസ് ഈ കുറ്റം പറയുന്ന സമയത്ത് അങ്ങോട്ട് നോക്കിയിട്ട് ഈ പിള്ളേരെ കണ്ണുരുട്ടി കാണിക്കും, നിന്നെ കുറിച്ചാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഈ പാരൻസ് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ പറയുക ഈ പിള്ളേർക്കൊക്കെ ബുദ്ധിയുണ്ട് പക്ഷെ ശ്രദ്ധയില്ല എന്നൊക്കെ. അപ്പോൾ ഈ ഇവൻ്റെ പപ്പ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇവനെ നോക്കുക. അപ്പോൾ ഇവൻ അവിടെ കാണാനില്ല. അപ്പം ഇവൻ പപ്പ ചാടിയെ വെച്ച് പറഞ്ഞു അതെ ടീച്ചറേ എൻ്റെ മോൻ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല, അതുപോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അവൻ ക്ലാസ് കട്ട് ചെയ്ത് എവിടെയാണ് പോയിരിക്കുന്നത്, നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു നിങ്ങളെ മോൻ്റെ പേരെന്താ. രമേശൻ. രമേശനൊക്കെ 10 വീലല്ലേ, ഇത് 8 വീടെ പാരൻസ് മീറ്റിങ്ങാണ്, താനീ 8 വീല് ശ്രദ്ധയില്ലാതെ വന്നിരിക്കുവാണോ. ഇങ്ങനെ ശ്രദ്ധയില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളൊരു ചായയൊക്കെ കടിച്ച് അവൻ ചായ കുടിക്കില്ല, അവൻ ഹോളിക്സ് മാത്രമേ കുടിക്കൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നു. അപ്പോൾ ടയറ് പഞ്ചറായിപ്പോയി വണ്ടിയുടെ. അപ്പോൾ ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ടയറ് മാറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു നീ വലിയ ആളായി പോയല്ലോ ടയറൊക്കെ മാറ്റാറായോ, നീ ഇതെവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ പപ്പ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഫ്രണ്ടിലെ ടയറ് പഞ്ചറായ നീ ബാക്കിലെ ടയർ എന്തിനാണ് നീ മാറ്റുന്നത്. ടെൻഷൻ എപ്പോഴും കാണും. ഈ എൻ്റെ മുഖത്ത് ടെൻഷൻ തോന്നുന്നുണ്ടല്ലേ, അത് ഈ എനിക്ക് ഈ ടെൻഷൻ കാരണമേ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഞാനൊരു തോൽവിയാണോ, ഒരു വലിയ പരാജയമാണെന്നൊക്കെ എനിക്ക് തോന്നും. കാരണമെന്ന് പറഞ്ഞാൽ ഈ ആരും എന്നോട് മിണ്ടാറുമില്ല, കൂട്ടുകൂടാറൊന്നുമില്ല. ഈ എന്നെ ആർക്കും വിലയില്ല. സത്യം പറഞ്ഞു എൻ്റെ വീട്ടിലൊരു കറുത്ത പൂച്ചയുണ്ട്, അതിനുപോലും എന്നെ വിലയില്ല. ഈ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പൂച്ച അവിടെ ഇങ്ങനെ നിൽക്കും, നീ വേണമെങ്കിൽ ആദ്യം നടന്നു പൊക്കോ എന്നിട്ട് ഞാൻ പിന്നെ പോവാന്നുള്ളൊരു മട്ടിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പോയിട്ട് ഇനിയിപ്പോൾ നീ എൻ്റെ തലയിൽ എന്തെങ്കിലും കൊണ്ട് വെക്കണ്ടല്ലോ എന്നുള്ളൊരു സാധനം. അപ്പം അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശ്മശാനം പോലെ കിടക്കും, ആരും മെസ്സേജ് അയക്കത്തില്ല, എനിക്കാരും മെസ്സേജ് അയക്കാനും. ഈ എൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈഫൈ പോലെയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു, ഓപ്പൺ വൈഫൈ. ഈ ആൾക്കാർ ആരോഗ്യം വന്ന് കണക്റ്റ് ആവുന്നുണ്ട്, അവരെൻ്റെ നിന്ന് ഡാറ്റ എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് അവരെവിടെയോ പോകുന്നുണ്ട്, ഞാനിതൊന്നും അറിയുന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഞാനിതെന്തൊരു തോൽവിയാണെന്നൊക്കെ. ഞാൻ എവിടെ ചെന്നാലും ഇരട്ടത്താപ്പാണ്. അപ്പം ഞാൻ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിക്കും ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞിരിക്കാൻ പോകുമ്പോൾ പറയും എന്താ എൻ്റെ നാക്കിറങ്ങിപ്പോയാ, നീ എത്ര മിണ്ടാത്ത. ഞാനിനി എന്തെങ്കിലും പറഞ്ഞു പോയാലോ പറയും ഓ അവൻ്റെ നാക്കിൻ്റെ നീളം കണ്ടില്ലേ. ഞാനിതൊക്കെ കാരണം കോളേജിൽ പോയപ്പം ഗമനിച്ചാൽ ഞാൻ പെണ്ണുങ്ങളെടുത്തൊന്നും മിണ്ടില്ല. അപ്പോൾ ഈ പെണ്ണുങ്ങൾ പറയുക ഓ അവൻ എന്തൊരു ജാടയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മിണ്ടാന്ന് പറഞ്ഞ് മിണ്ടി തുടങ്ങി പറയും ഹു യവനെന്തൊരു കോഴിയാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് തമാശയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ വന്നത്. അപ്പം ഞാൻ തമാശ പറഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും ആൾക്കാരൊക്കെ പറയും എന്തൊരു ചളിയാണ്. അപ്പോൾ ഈ ഞാനെങ്ങനെയെങ്കിലും ലൈഫിൽ രക്ഷപ്പെടണം, എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സീരിയസ് ആയിട്ട് ചെയ്യണത് മൊത്തം കോമഡി ആകാം ചേട്ടാ. അപ്പോൾ ഈ ടെൻഷൻ കാരണം ടെൻഷൻ മാറ്റാൻ വേണ്ടി ഞാൻ ഡയനേച്ചിയിലെ ചോദിച്ചു. അപ്പോൾ ഡയനേച്ചി പറഞ്ഞു ഞാൻ ടെൻഷൻ മാറ്റാൻ ക്രാൻഡി ക്രാഷ് കളിക്കും. അങ്ങനെ ഞാൻ ക്യാൻഡി ക്രാഷ് കളിച്ച് തുടങ്ങി. ക്യാൻഡി ക്രാഷ് കളിച്ച് തുടങ്ങി ഇപ്പോൾ 12ാമത്തെ ലെവൽ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ ഈ ടെൻഷൻ മാറാൻ മെഡിക്കൽ കോളേജിലൊരു ഡോക്ടറുണ്ടെന്ന് പറഞ്ഞു. ടെൻഷൻ മാറാൻ അവിടെ ചെന്നപ്പോൾ പുള്ളി പെൻഷനായിപ്പോയി. അപ്പം ഈ ടെൻഷൻ കാരണം മറവി വരുവേ.
ഈ മറവി മാറാൻ വേണ്ടി ഒരു ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു അത് ഞാൻ എന്നും കഴിക്കാൻ മറന്നു മറന്നു പോകാൻ ഗുളി കഴിക്കാനുള്ള മറവിയൊന്നും എനിക്കില്ല കേട്ടോ മീനച്ചായ അത്രയ്ക്ക് മറവി ഇപ്പം എന്താ പറഞ്ഞേ